ഇഫ്താറിന്റെ സമയത്തും ഈ കൊടും ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കിന്റെ റെസിപ്പിയാണെന്ന്. നോമ്പിന്റെ സമയത്തുള്ള ദാഹവും ക്ഷീണവും ഒക്കെ അകറ്റാൻ പറ്റിയ നല്ല ഡ്രിങ്ക് കൂടിയാണ് ഇത്. ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. വീട്ടിലാരെയും വരികയാണെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഡ്രിങ്കിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും ഒക്കെ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. അപ്പൊ ഇതെല്ലാം ആദ്യം ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ബദാം കൂടി ചേർത്ത് കൊടുക്കുക. ബദാം സോക്ക് ചെയ്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്ത ബദാമാണ്. അതുകൊണ്ട് പിസ്തയും തൊലി കളഞ്ഞെടുത്തതാണ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാന്. ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് 1 ലിറ്റർ പാല് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഇനി പാലിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് 3 ടേബിൾസ്പൂണോളം പാൽപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ തണുപ്പിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നല്ല മധുരം വേണം. അപ്പൊ മധുരം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ച് തണുത്ത പാല് ചേർത്തിട്ട് ഇതുപോലെ കട്ട കിട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡർ ആണ്. അതുകൊണ്ട് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നില്ല. നോർമൽ കസ്റ്റേർഡ് പൗഡർ ആണെങ്കിൽ ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കസ്റ്റേർഡ് പൗഡർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച പേസ്റ്റ് ആക്കി എടുത്ത് മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യില് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് ഉള്ളത് അതൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഇവിടെ 1 ആപ്പിളും കുറച്ച് മുന്തിരിയും കുറച്ച് അനാറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആപ്പിൾ ഇതുപോലെ ഒന്ന് തൊലിയോട് കൂടെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നതിന് നേരത്തെ കട്ട് ചെയ്ത് വെക്കാം. അതൊക്കെ ആപ്പിളൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ കളറൊക്കെ മാറിപ്പോവും. ആപ്പിളിന്റെ കളർ പെട്ടെന്ന് മാറും. അപ്പൊ നമ്മളെപ്പോഴാണ് സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അപ്പോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ ആപ്പിൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുന്തിരി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കുറച്ച് മാത്രം മതി. അപ്പൊ മുന്തിരി ഇതുപോലെ തന്നെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണ് ഉള്ളത് അതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് അനാറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഡ്രിങ്കിന്റെ മുകളിലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഡ്രിങ്കിന്റെ മുകളിലിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ച് മാത്രം മതി. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പിസ്തയും കൂടി. അപ്പൊ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മള് മിക്സ് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമ്മൾ എടുക്കാൻ നേരത്ത്
ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഗ്രേറ്റ് ചെയ്ത് വെച്ച ആപ്പിളും മുന്തിരിയും അനാറൊക്കെ ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ച 2 ടേബിൾ സ്പൂൺ കസ്കസാണ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതായിരുന്നു ഒരു 15 മിനിറ്റ്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം. എത്രയുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ആണ്. അപ്പൊ എളുപ്പം ചെയ്തെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. പിസ്തയും ബദാമും എല്ലാം ചേർത്ത് കൊടുത്തോണ്ട് തന്നെ, പിസ്ത ചേർത്ത് കൊടുക്കുന്നോണ്ട് തന്നെ നല്ലൊരു കളറും കൂടി കിട്ടും. വേറെ എക്സ്ട്രാ കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട, ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളർ കിട്ടും. അപ്പൊ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഡ്രിങ്ക് ആണ്. നോമ്പിന്റെ സമയത്തുള്ള ആ ഒരു ക്ഷീണവും വിശപ്പൊക്കെ അകറ്റാൻ പറ്റിയ നല്ല ഡ്രിങ്ക് ആണ്. നല്ല ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നോണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത്. ഇനി ഇതിന്റെ മുകളിലോട്ട് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ബദാമും പിസ്ത അണ്ടിപ്പരിപ്പും എല്ലാം അതുപോലെ ഒന്ന് ചേർത്തെടുക്കാം. വീട്ടിലാരും വരികയാണെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. ഇഫ്താന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.